ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു മിക്കി മൗസിൻ്റെ ഒരു തീം കേക്ക് ആവട്ടെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബുക്കിലൊന്ന് വരച്ച് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ റൗണ്ടിൻ്റെ ഹാഫ് ഒന്ന് വരയ്ക്കുക, അതിൻ്റെ മുകളിൽ അതിൻ്ററെ ചെവിയായിട്ട് രണ്ട് റൗണ്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഹാഫ് വരച്ചതിൻ്റെ താഴോട്ട് ചെറിയ ലവിൻ്റെ, അതായത് ഹാർട്ട് ഷേപ്പിൻ്റെ ഹാഫ് വരച്ച് കൊടുക്കുക. നമ്മളത് ഫുള്ള് ഫില്ല് ചെയ്യുന്നില്ല, അവിടെ ഇങ്ങനെ വരയ്ക്കുക. വീണ്ടും അതിൻ്റെ ടോപ്പ് മുകളിലേക്ക് വീണ്ടും ഹാർട്ടിൻ്റെ തന്നെ പകുതി. അപ്പം നമ്മൾ ഹാർട്ടിൻ്റെ താഴ്വശം വരയ്ക്കുന്നില്ല, മുകൾ വശം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ രണ്ട് വരച്ചതിൻ്റെ നേരെ സെൻറ്ററിൽ കൂടെ ഇച്ചിരി കയറോടായിട്ട് ഒരു ആർച്ച് പോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇടയ്ക്കോട്ട് ഇതുപോലെ കണ്ണൊന്ന് വരച്ച് കൊടുക്കുക. പിന്നെ ആ കണ്ണിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ നോസ് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിൽ നോസ് വരച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ നമുക്ക് ലിപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം. ഇതുപോലെ നല്ല സ്മൈലി ആയിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ അതൊന്ന് വരച്ചതിന് ശേഷം ഇനി അതിൻ്റെ താഴേക്ക് അതിൻ്റെ മൗത്ത് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം അതിൻ്റെ അകത്തും ഒരു ചെറിയൊരു ഹാർട്ടിൻ്റെ പകുതി. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു നാക്കൊന്ന് കാണുന്ന രീതിയിലുള്ളൊരിതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് വരച്ച് ഞാൻ പഠിച്ച് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിനുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം സെയിം തീം ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ആ സെയിം തന്നെ വേണമെന്ന് പറഞ്ഞപ്പം അത് തന്നെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ഈ കേക്ക് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് ബുക്കിലൊന്ന് വരച്ച് കാണിച്ചാൽ. അപ്പം ഞാനിപ്പോൾ ആദ്യം ഒരു നമ്മുടെ ഇച്ചിരി വലിയ വലിപ്പമുള്ള നോസിൽ വെച്ചിട്ട് അതിൻ്റെ ചെവി ഒന്ന് മാർക്കിയ ശേഷം വീണ്ടും ആ റൗണ്ടിൻ്റെ ഹാഫ് ഒന്ന് വരച്ച് ഇനി താഴേക്ക് കണ്ടില്ലേ ആ ഹാർട്ടിൻ്റെ ഒരു ഹാഫ് വരയ്ക്കുക. അത് ഹാർട്ടിൻ്റെ നമ്മൾ അകത്തേക്കുള്ള ഭാഗം നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കണ്ടില്ല ആ ഒരു അതിൻ്റെ കുറച്ച് നേരെയായിട്ട് ജസ്റ്റ് കയറോടായിട്ട് ഒരു വര വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിൻ്റെ കണ്ണാണ് വരച്ച് കൊടുക്കുന്നത്. ആ രണ്ട് കണ്ണ് വരച്ചതിന് ശേഷം മുകളിലേക്ക് വീണ്ടും നമ്മൾ ഹാർട്ടിൻ്റെ തന്നെ താഴെയില്ല ഹാർട്ടിൻ്റെ ഹാഫുമായിട്ട് രണ്ട് മുകളിലേക്ക് വരച്ച് കൊടുക്കും. നമ്മുടെ എവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ കണ്ടിട്ട് മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണെന്ന് വരച്ച് പഠിച്ചത്. ഇപ്പം നമുക്കിവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തെറ്റ് സാരമില്ല. ഏകദേശം ഒന്ന് വരച്ച് നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരുത്തിയിട്ടൊക്കെയുണ്ട്. ഇനി എൻ്റെ നോസ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നോസ് വരച്ചതിന് ശേഷം ഇനി നമുക്ക് എൻ്റെ ലിപ്പൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി എൻ്റെ മൗത്ത് വരച്ചതിനുള്ളിൽ ചെറിയൊരു ഹാർട്ട് പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ വരച്ചതെല്ലാം ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് 1 kg റെഡ് വെൽവെറ്റ് കേക്ക് കേട്ടോ. ക്രീം ചീസ് അല്ല, നോർമൽ ക്രീമിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ 8 inch മോഡലാണ് കേക്ക് ബേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ ആ കാർ കേക്കും ഇതുമാണ് അവർ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ട ഒത്തിരി വീഡിയോ ലെങ്ത് ഒന്ന് ഓർത്ത് ഞാനത് രണ്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതിൻ്റെ ബാക്കി
ഇനി ആ കണ്ണിൻ്റെ ഉള്ളിലും ഇപ്പം വൈറ്റ് കളർ വേണമെന്നില്ല, എന്നാലും നമ്മളിങ്ങനെ പ്രസ് ചെയ്തുള്ളൊരു ഡിസൈനല്ല, അപ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വൈറ്റ് ക്രീമും കൂടി ഒന്ന് എടുത്തിട്ട് ആ കണ്ണിൻ്റെ ഉള്ളിലെ വൈറ്റ് ഭാഗം കൂടി ഒന്ന് വൈറ്റ് ക്രീം കൊണ്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം വരച്ച ഔട്ട്ലൈൻ ഒന്ന് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഗനാഷ് വെച്ചിട്ട് ഒന്നുകൂടെ ഔട്ട്ലൈൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് ക്ലിയറായി കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് റെഡ് കളർ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ചിരിക്കുമ്പോൾ അതിൻ്റെ തങ്കം ഒന്ന് കാണുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ആ നമ്മൾ താഴെ ഒരു ഹാർട്ട് പോലെ വരച്ചില്ല, അതൊന്ന് ജസ്റ്റ് അതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ള ഗ്യാപ്പ് ഫുള്ള് ഞാൻ ആ റെഡ് കളർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് മാജിക് റെഡ് എന്നുള്ള കളറാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ബൗളിലേക്ക് ഒരു 6 ഡ്രോപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും എടുക്കുന്നതനുസരിച്ച് ആ കളർ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പം കുറച്ച് ക്രീമാണ് ഇത്ര ഒന്നും ആഡ് ചെയ്യേണ്ട. എനിക്കിപ്പോൾ അത്യാവശ്യം ഫില്ല് ചെയ്യാനുള്ള ക്രീം വേണ്ടി ഞാൻ 6 ഡ്രോപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ളൊന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ചുറ്റും താഴെ ഞാനൊരു റെഡ് കളർ റിബണും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇത് സെയിം 2 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ സെയിം തന്നെ മാറ്റമൊന്നും വരാതെ സെയിം തന്നെ വേണമെന്ന് പറഞ്ഞാൽ സെയിം തന്നെ ചെയ്തേക്കുന്നത്. ആ ഇനി എക്സ്ട്രാ ഉള്ള റിബണൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ഒരു ഈ സെയിം റിബൺ കൊണ്ട് തന്നെ ഒരു ചെറിയ ബോ പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു നോസിലെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ജസ്റ്റ് ഇടവിട്ട് ഇടവിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനുമ്പ് ചെയ്ത കേക്കിൽ ഇതുപോലെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ആ സൈഡിലും ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു മിക്കി മൗസിൻ്റെ തന്നെ അത് കറക്റ്റാണ് ഫേസ് ആയിട്ടല്ല, നമുക്ക് ആ ഒരു ഇത് തോന്നുന്ന രീതിയിലൊരു ഇത് കിട്ടാൻ വേണ്ടി ആ ജസ്റ്റ് റൗണ്ട് ഒന്ന് ഫുള്ളൊന്ന് ആ ഗനാഷ് വെച്ച് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ചെവിയും കൂടി ഒന്ന് ജസ്റ്റ് അവിടെ ചെറിയൊരു 2-3 തൊട്ടിട്ട് ആ ചെവിയും കൂടെ തോന്നുന്ന രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആ കേക്കിൻ്റെ സൈഡ് ഗ്യാപ്പിലെല്ലാം ഇടപെട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിലൂടെ ഫിനിഷ് ആകും കേട്ടോ. അപ്പം ഈ ഒരു കേക്കിൻ്റെ കൂടെ ഉള്ള കാര്യം നമ്മൾ ഇന്നലെ ചെയ്ത കാർ കേക്ക്. അപ്പോൾ ഇന്നലെ ഞാൻ അതിൻ്റെ പേരൊന്നും ഇതൊന്നും കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതോ കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഇത് ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ഫസ്റ്റിൻ്റെ ഒരു ടോപ്പറും ഒരു മിക്കി മൗസിൻ്റെ ചെറിയ ടോപ്പും പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒരു പേപ്പർ ടോപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. പേരെഴുതി നമ്മുടെ അത്രയൊന്നും ഫിനിഷ് ആയിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിന്ന് നാളെ കാണാവേ.